بسم الله الرحمن الرحيم. ആരിഫീങ്ങളിൽ പെട്ട ഒരു മഹാൻ 40 കൊല്ലം നിസ്കാരത്തിലും വ്രതത്തിലും ഒഴുകി ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചു. അല്ലാഹുവിൽ പരമോന്നത ബഹുമതിയിലെത്തുകയും ചെയ്തു. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഉൾക്കണ്ണുകൊണ്ട് നോക്കിക്കാണാനുള്ള കഴിവും അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രഭാപൂരിതമായ ദൃഷ്ടി ലൗഹിൽ നോക്കുകയായിരുന്നു. തന്റെ വിധി എഴുതിയ വരികളും അദ്ദേഹം വായിച്ചു. എന്തൊരത്ഭുതം, താൻ നരകാവകാശിയാണെന്നാണല്ലോ അവിടെ എഴുതിക്കാണുന്നത്. എങ്കിലും ആ മഹാത്മാവ് അസ്വസ്ഥനായില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന് സ്തുതി, അല്ലാഹു ഒരിക്കലും അനീതി ചെയ്യുകയില്ല. ഞാൻ ശിക്ഷാർഹനായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിധി എഴുതിയിരിക്കുന്നത്. എന്തു തന്നെയായാലും ഞാൻ എന്റെ കർമ്മം ചെയ്യും. വിധി എന്തെന്ന് നോക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം പൂർവോപരി നോമ്പിലും നിസ്കാരത്തിലും പിന്നെയും 40 വർഷം കഴിച്ചുകൂട്ടി. അല്ലാഹു എന്നെ തുണ്ടം തുണ്ടമാക്കിയാലും എന്റെ ഹൃദയം ഒരിക്കലും അവനോടുള്ള പ്രേമത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ലെന്നുള്ള ദൃഢവ്രതമെടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അല്ലാഹുവേ, നിന്റെ നരകത്തെ ഭയന്നുകൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ ആ നരകത്തിലിട്ട് എന്നെ ഭസ്മമാക്കുക. നിന്റെ സ്വർഗത്തെ മോഹിച്ചാണെങ്കിൽ അതിന്റെ പരിമളം പോലും എന്നെ കേൾപ്പിക്കരുതേ. നേരെ മറിച്ച് നിന്റെ പരിശുദ്ധ സത്ത കണ്ട് ആനന്ദിക്കാനുള്ള അത്യാർത്ഥി മൂലമാണ് നിന്നെ ഞാൻ ആരാധിക്കുന്നതെങ്കിൽ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു നൽകണമേ. 40 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ണുകൾ ലൗഹിൽ പതിഞ്ഞു. എന്ത്, എന്റെ വിധി അവിടെ തിരുത്തി എഴുതിയിരിക്കുകയാണല്ലോ. നരകാവകാശി എന്ന വാക്കിന് പകരം സൗഭാഗ്യവാൻ എന്നാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. എന്നാൽ സൂഫിക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. അദ്ദേഹം നിസ്സംഗനായി കഴിഞ്ഞിരുന്നു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പൂർവസ്ഥിതിയിൽ ഇബാദത്തിൽ മുഴുകി. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ സ്വർഗം മോഹിച്ച് കർമ്മം ചെയ്യാറില്ല. നരകത്തെ അവർക്ക് ഭയവുമില്ല. അവരുടെ ലക്ഷ്യം പ്രേമ സാക്ഷാത്കാരമാണ്. അള്ളാഹുവാണ് പ്രേമഭാചനം. ആ പ്രേമത്തിന്റെ സ്വാദറിഞ്ഞുകൊണ്ടാണ് അവർ നിസ്സംഗരായി തീരുന്നത്. ആ സ്വാദ് ആസ്വദിക്കാനും ആ സ്വാദ് ആസ്വദിച്ചവരെ സ്നേഹിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله عليه وسلم